ക്ഷമയോടെ മറ്റുള്ളവരെ കേൾക്കുന്നവരാകാം. ക്ഷമയോടെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ അത് അവരുടെ ജീവിതത്തിന് ശക്തിയും ആവേശവും കരുത്തും പകരും. സ്നേഹമുള്ളവരെ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ പക്കലേക്ക് വരുന്ന പല വ്യക്തികളും ആഗ്രഹിക്കുക അവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളുമൊക്കെ നമ്മൾ കേൾക്കുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ടി നമ്മൾ മാറ്റിവയ്ക്കുന്ന അല്പസമയം അവരുടെ ജീവിതത്തിന് വലിയ കരുത്തു പകരുന്നതാണ്. മറ്റവരെ കേൾക്കുന്നവരാകാം. ഇന്ന് പലപ്പോഴും പ്രായമായിട്ടുള്ള പല വ്യക്തികളും പറയാറുള്ള ഒരു കാര്യമുണ്ട്, എന്നെ കേൾക്കുവാനായിട്ട് ആരുമില്ല, ഒരു പക്ഷേ എനിക്ക് എല്ലാ സൗകര്യങ്ങളുമുണ്ട്, പക്ഷേ എൻ്റെ അടുത്താരുമില്ല, എന്നെ കേൾക്കുവാൻ ആരുമില്ല, ആർക്കും സമയമില്ല. ആർക്കും സമയമില്ലാത്ത ഈ കാലഘട്ടത്തിൽ ആരെങ്കിലുമൊക്കെ നമ്മുടെ പക്കലേക്ക് കടന്നു വരുമ്പോൾ അവർക്കായിട്ട് അല്പസമയം നമ്മൾ മാറ്റിവെക്കുക. മറ്റുള്ളവർ എന്നെ കേൾക്കുന്നില്ല. ഒരുപക്ഷെ ഇത് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലേക്കൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായിരിക്കാം, മാതാപിതാക്കളും മക്കളും തമ്മിലായിരിക്കാം, മക്കളും മാതാപിതാക്കളും തമ്മിലായിരിക്കാം, ഒരുപക്ഷെ ഒരുമിച്ച് ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർ തമ്മിലായിരിക്കാം, അല്ലെങ്കിൽ സ്കൂളിലെ സുഹൃത്തുക്കൾ തമ്മിലായിരിക്കാം. എന്തു തന്നെയായാലും മറ്റുള്ളവരെ കേൾക്കുവാനായിട്ടുള്ള ആ വലിയ ഒരു ജീവിത ശൈലി നമ്മളെപ്പോഴും കാത്തു സൂക്ഷിക്കുക. ഇതിന് നമ്മുടെ മുമ്പിലൊക്കെ ഉദാഹരണമായിട്ടുള്ളത് ഈശോ തന്നെയാണ്. തൻ്റെ പക്കലേക്ക് കടന്നു വരുന്ന ഏതൊരു വ്യക്തിയെയും അവൻ്റെ കുറവുകളോ കഴിവുകളോ നോക്കാതെ എല്ലാവരെയും ഒരേപോലെ കണ്ടുകൊണ്ട് അവരെ കേൾക്കുന്ന, അവർക്ക് ആശ്വാസം പകരുന്ന ആ വലിയ ഈശോയുടെ ഹൃദയത്തിന് ഉടമകളായി തീരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഓരോ ദിവസവും നമ്മൾ മറ്റുള്ളവർ കൂടുതൽ കേൾക്കുന്ന വ്യക്തികളാകാം. അതിനായിട്ട് ഇന്നേ ദിവസവും ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.